ഹായ് എവ്രിവൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 28 വയസ്സുകാരനായ ഒരാളെ പറ്റിയാണ്. ഇയാൾ 28 വയസ്സാണ്. കോയമ്പത്തൂര് ഒരു ചെരുപ്പ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ലവ് മാരേജ് ചെയ്തു 3 വർഷം മുമ്പ്. ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് കൺസൾട്ടിംഗ് റൂമിൽ വന്ന് ഒരു 5 മിനിറ്റോളം വളരെ സൈലൻ്റായി താഴോട്ട് തന്നെ നോക്കി എന്താന്ന് പറയാൻ ഭയങ്കര മടിയുള്ള പോലെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, പറയൂ എന്താണ് വിഷയം എന്ന് പറഞ്ഞപ്പോൾ തല താഴ്ത്തി എന്നോടിങ്ങനെ പറഞ്ഞു, മാഡം എനിക്ക് നിങ്ങളോട് ഇതെങ്ങനെയാണ് പറയുകയെന്ന് പോലും അറിയില്ല, അത്രക്കും മോശമായൊരു കാര്യമാണ്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തു, അയാൾ എന്നെ പറയട്ടെ, ഓക്കെ എന്താ വിഷയം എന്ന് ഇപ്പം നമുക്കറിയില്ല. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവത്തിൻ്റെ കൂടെ ഉള്ള സെക്സാണ് എൻ്റെ വിഷയം. അതായത് ദൈവത്തിൻ്റെ കൂടെ സെക്സ് ചെയ്യുന്നത് പോലെയുള്ള സീൻസ്, ഒരു പിക്ചർ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ഇത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. സത്യമായിട്ടും അയാൾ എൻ്റെ അടുത്ത് പറയുകയാണ്, സത്യമായിട്ടും മാഡം ഇത് ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, എൻ്റെ ഈ വിഷോടുകൂടിയല്ല, എൻ്റെ അറിവോടുകൂടിയല്ല ഈ ചിന്തകൾ എനിക്ക് വരുന്നത്, ഈ ചിന്തകൾ എനിക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ അമ്പലത്തിൽ പോയിട്ട് 4 മാസമായി, ഞാൻ വീട്ടിലേക്ക് പോലും വരലിപ്പോൾ കുറച്ചു. ബിക്കോസ് ഇങ്ങനെയുള്ള ഒരു ചിന്തയുള്ള എനിക്ക്, നമ്മളേറ്റവും പവിത്രമായി കാണുന്ന ദൈവത്തിനോട് ഉള്ള ഒരു ചിന്ത എനിക്ക് വരുന്നുണ്ടെങ്കിൽ താമസിക്കാതെ തന്നെ എൻ്റെ അമ്മയും പിന്നെ കുട്ടിയായിട്ടൊക്കെ എനിക്കിതേപോലെ ചിന്തകൾ വരും എന്നുള്ളൊരു പേടിയാണ് അയാൾക്ക് ഉണ്ടായത്. ഇത് കേട്ട് കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പം ഞാൻ അയാളോട് പറഞ്ഞു, പേടിക്കേണ്ടതില്ല, ഇത് ഒരു അസുഖമാണ്, നമ്മൾക്കിത് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരുപാട് നോർമലായ ആൾക്കാർക്ക് ഇതേപോലത്തെ ചിന്തകൾ വരാറുണ്ട്. ഇത് OCD എന്ന് പറയുന്ന ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, നമ്മൾ ഉസ്വാസം എന്നൊക്കെ പറയുന്ന ആ അസുഖത്തിൽ പെടുന്ന ഒരു ബ്ലാസ്ഫേമസ് തോട്ട്സ് എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട അസുഖത്തിൽ ഉള്ള ഒന്നാണ്. ഞാൻ അപ്പോൾ തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളാ മൊബൈൽ ഫോണിൽ ഒന്ന് ബ്ലാസ്ഫേമസ് തോട്ട്സ് എന്ന് ഞാൻ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു, ഇതൊന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ആൾ ഗൂഗിളിൽ അടിച്ചു നോക്കി, ബ്ലാസ്ഫേമസ് തോട്ട്സ് ആർ എ കോമ്പണൻറ്റ് ഓഫ് OCD എന്ന് വന്നു. അങ്ങനെ OCDയുടെ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരു അസുഖമാണ് ബ്ലാസ്ഫേമസ് തോട്ട്സ്. ഇതിൽ ദൈവമായുള്ള ദൈവത്തിനോട്, ഇത് ഏത് മതക്കാർക്കും വരാം, മുസ്ലിംസിന് വരാം, ഹിന്ദുസിന് വരാം, ഓക്കെ. ഈ പയ്യൻ ഹിന്ദു മതവിശ്വാസിയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെയുള്ള ഒരു സെക്സ്വൽ സീൻസ്, ന്യൂഡ് സീൻസൊക്കെ, സെക്സ്വൽ സീൻസൊക്കെ വരുന്നതാണ് പ്രശ്നം. ഈ ഒരു കാര്യം പറഞ്ഞ് ഈ ഓൺലൈനിൽ ഗൂഗിളിൽ ഈ ഒരു സാധനം കണ്ടപ്പോൾ തൊട്ട് അയാളുടെ ഫേസിലൊരു എന്തോ ഒരു മാറ്റം, പെട്ടെന്ന് ഒരു ചിരിയൊക്കെ വന്ന പോലെ. എന്നിട്ട് എന്നോട് ചോദിച്ചു വളരെ ആകാംക്ഷയോട് കൂടിയിട്ട്, മാഡം ഇത് മാറ്റാൻ പറ്റുന്നതാണോ, അപ്പോൾ ഇതൊരു അസുഖമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ്ലി പൂർണ്ണമായും നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. OCDയെ പറ്റി നിങ്ങൾ കൂടുതൽ വായിച്ചാൽ മതി, ബ്ലാസ്ഫേമസ് തോട്ട്സിനെ പറ്റി കൂടുതൽ വായിക്കുക. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം കുറേ സമാധാനമായി, എൻ്റെ മുന്നിൽ നിന്ന് കുറേ നേരം കരയുകയൊക്കെ ചെയ്തു. ഇതിനെപ്പറ്റി നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. അതിനുശേഷം ഈ ബ്ലാസ്ഫേമസ് തോട്ട്സ് മാറാൻ വേണ്ടിയിട്ട് സൈക്കോതെറാപ്പി സെഷൻസ് ഒരു 8 സെഷനൊക്കെ ചെയ്തപ്പോഴേക്കും ഈ തോട്ട്സ് കുറഞ്ഞു വന്നു. OCDയിലെ വേറെയും ചില സിംറ്റംസ് ഇയാൾക്ക് ഉണ്ടായതുകൊണ്ട് കുറച്ചും കൂടി കാലം സെഷൻസ് മുന്നോട്ട് പോയി. അതിനുശേഷമാണ് നമ്മൾ തെറാപ്പിയൊക്കെ വൈൻഡ് അപ്പ് ചെയ്തത്. അപ്പം ഇന്നത്തെ ഇയാളുടെ കഥ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നാളെ അടുത്ത തിങ്കളാഴ്ച വേറൊരു വിഷയവുമായി വീണ്ടും വരുന്നതാണ്. ബൈ ഫ്രം അമീന സിത്താര.